ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേഷനെ കുറിച്ച് അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ ഇനി സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ്സ് എന്നാണ് കാണാൻ പോകുന്നത്. അപ്ഡേറ്റ്സിൽ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വാട്സപ്പിലൂടെ. അപ്പോൾ വാട്സപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാനലിലേക്ക് ഒരു നെയിം കൊടുക്കാനൊക്കെ പറ്റും. ചാനലിൻ്റെ നെയിം കൊടുക്കാം, അതുപോലെ നമുക്ക് പ്രൊഫൈൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കിയ പ്രൊഡക്ട്സ് എന്നുള്ള ചാനലാണ് ചെയ്യുന്നത്. നമുക്കിത് ഒരു ചാനലല്ല, ഞാൻ ഹബ്സസ് കിച്ചൻ ക്രാഫ്റ്റ് എന്ന ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കിയ പ്രൊഡക്ട്സ്, സൗജസ് കളക്ഷൻ, നമുക്ക് എത്ര ചാനൽസ് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നമ്പേഴ്സൊന്നും നമുക്ക് അതൊക്കെ പ്രൈവസി നമുക്ക് ഇതിലുണ്ട്. അതിൽ നമുക്ക് ഹോം മെയ്ഡ് പ്രൊഡക്ട്സോ എന്ത് ഡിസ്ക്രിപ്ഷനിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. കൊടുത്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ചാനൽ നെയിം ചെയ്യാം, സെലക്ട് ചെയ്യാം. നമുക്ക് പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം, DP ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് നമ്മുടെ ആ ചാനലിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് അത് കൊടുക്കാം. ശേഷം നമുക്ക് ക്രിയേറ്റ് ചാനൽ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ചാനൽ ക്രിയേറ്റ് ആയിട്ട് മാറും, ക്രിയേറ്റിംഗ് ചാനൽ. ഇനി നമുക്ക് അതിൽ ആ ചാനലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോവേഴ്സ് ഉണ്ടാക്കാം. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക്സൊക്കെ അവർക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ വാട്സപ്പ് ചാനലിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ പോലെ. അപ്പോൾ നമുക്ക് അതിൽ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ സൗജസ് കളക്ഷൻസ്, ഹബ്സസ് കിച്ചൻ ക്രാഫ്റ്റ് എന്ന ചാനൽസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫോളോ ചെയ്തത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഏറ്റവും അവസാനമായിട്ട് ഫൈൻഡ് ചാനൽസ് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഫോളോ ചെയ്യാത്ത ചാനൽസൊക്കെ കാണുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരിനെ ഫോളോ ചെയ്താൽ അവർ അയക്കുന്ന ലിങ്ക്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ ഫോളോ ചെയ്യാത്ത അതാണ് അവരുടെ ഫോളോവേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും, എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്കിതിൽ വാട്സപ്പിൽ എങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലൊന്ന് പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചാനൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചാനൽസൊക്കെ ഉണ്ടാക്കി നമുക്ക് അതിൽ ഡീറ്റെയിൽസൊക്കെ അയക്കാൻ പറ്റും.